കൊടിയത്തൂർ തെയ്യത്തുകടവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഉസ്സൻകുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ജില്ലാ കലക്ടർ എ ഗീത പറഞ്ഞു. പ്രദേശത്ത് സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. നാല് ദിവസം മുമ്പ് ഇരവഞ്ഞിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ കൊടിയത്തൂർ സ്വദേശി ഹുസൈൻകുട്ടിയുടെ വീട്ടിലും തെരച്ചിൽ നടക്കുന്ന തെയ്യത്തുംകടവിലും കോഴിക്കോട് ജില്ലാ കലക്ടർ എ ഗീത സന്ദർശനം നടത്തി. നാല് ദിവസം മുമ്പ് കാണാതായ ഹുസൈൻകുട്ടിയെ ഇതുവരെ കണ്ടെത്താനാവാത്ത സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടറുടെ സന്ദർശനം. തിരച്ചിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനും തെരച്ചിൽ തുടരാനും കലക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഫയർഫോഴ്സും NDRFഉം സന്നദ്ധ പ്രവർത്തകരും നാല് ദിവസം തുടർച്ചയായി തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയും പുഴയുടെ ശക്തമായ കുത്തൊഴുക്കും കാരണം പുഴയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും കലക്ടർ പറഞ്ഞു. ഇവിടെ ഇപ്പം ഈ സ്പോട്ടിൽ കുറച്ചുകൂടെ അങ്ങോട്ടും മറ്റ് സ്പോട്ട്സിലോട്ട് കൂടെ ഒന്ന് വ്യാപിപ്പിക്കാൻ നോക്കാം. ഒഴുകി പോകാൻ സാധ്യതകളൊന്നും മഴ ഒന്ന് കുറഞ്ഞെങ്കിൽ ഡൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അതാ വിഷയം. എല്ലായിടത്തും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. സൈഡൊക്കെ വാച്ച് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാനാ പറഞ്ഞത്. വേറൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്കാരുണ്ട്, പക്ഷെ ഈ വെള്ളം ഡൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നല്ല തണുപ്പുണ്ട്, വെള്ളത്തിന് ഒഴുക്കുണ്ട്. കലക്ടർക്കൊപ്പം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ്, മുക്കം അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ ഗഫൂർ, പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.